ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസ്റ്റിക് ഫ്ലവേഴ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഫിഷ് വെച്ചൊരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് ദശകട്ടിയുള്ള മീൻ വേണം അപ്പോൾ മീനെടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്ത് വയ്ക്കുക ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യമൊരു പാൻ ചൂടാക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക ഒരു കാൽ സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അന്ന് പൊട്ടി വരുമ്പോൾ ഒരു അരക്കപ്പ് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മീൻ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണോളം മുളക് പൊടി 1/4 സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂണോളം ഫിഷ് മസാല പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി ഫിഷ് നന്നായി കുക്ക് ചെയ്തെടുക്കണം ഒരു 5 to 6 മിനിറ്റ്സ് എടുത്ത് ഫിഷ് കുക്ക് ചെയ്തെടുക്കുക ഫിഷ് നന്നായി കുക്കായി വരുമ്പോൾ ഒരു ഉരുളം കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ഒരു മുട്ട ബീറ്റ് ചെയ്തതും വേണം ഫില്ലിംഗ് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക എന്നിട്ടത് എഗ് ബീറ്റ് ചെയ്തതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക ഡീപ് ഫ്രൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാതും ഇതുപോലെ തന്നെ ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള സ്നാക്ക് റെസിപ്പിയാണ് നമുക്ക് കാൻഡ് ഫിഷ് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഷാർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ദശകട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണ് Keep watching and thanks for watching. Bye. Take care.